ഫോണിന്റെ അകത്തോട്ട് കയറാനായിട്ടേ ടിക്കറ്റിന്റെ വില വരുന്നത് 80 രൂപയാണ് ഒരാൾക്ക്. അത് വിത്ത് മ്യൂസിയം ആണെങ്കിൽ 80 രൂപ, വിത്തൗട്ട് മ്യൂസിയം ആണെങ്കിൽ 50 രൂപയാണ് നമുക്ക് റെഡ് ഫോർട്ടിന്റെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റിന്റെ വില വരുന്നത്. പിന്നെ 15 വയസ്സിന് താഴോട്ടുള്ള പിള്ളേർക്കാണെങ്കിൽ ഫ്രീ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലേ ബാഗ്, അത് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് അല്ല ലെഫ്റ്റ് സൈഡിലായിട്ടൊരു കൗണ്ടർ ഉണ്ട്, ആ കൗണ്ടറിൽ നമുക്ക് ബാഗ് വെക്കാൻ പറ്റും. പിന്നെ അവിടുത്തെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് മൊത്തം 4 ബാഗുണ്ടായിരുന്നു, 4 ബാഗിനും കൂടെ 100 രൂപയാണ് 6 മണിവരെ. അത് സത്യം പറഞ്ഞാൽ 6 മണിവരെ അല്ല, 2 മണിക്കൂറേ അവരിവിടെ വെക്കാൻ സമ്മതിക്കുള്ളൂ. പിന്നെ നമ്മൾ 2-3 കുറച്ച് ലേറ്റാവും എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ് എക്സ്ട്രാ കാശാവും, 4 ബാഗിനും കൂടെ 100 രൂപയാവും എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ബാഗ് അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടറിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ്, അപ്പോൾ ബാഗുമായിട്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾ അവിടെ വെക്കുക നിങ്ങൾക്ക് സേഫായിട്ട്. പിന്നെ ഇവിടെ ടിക്കറ്റ് കിട്ടുന്ന ഈ ഒരു രൂപത്തിലാണേ. നമ്മുടെ രാഹുൽ ഉണ്ടല്ലോ, അവനാണെങ്കിൽ ഫോട്ടോ എടുക്കണതിൻ്റെ തിരക്കിലാണ്, അവൻ ക്യാമറയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് വന്നത്. സംഭവം പോസ് ചെയ്യുന്നത് വേറെ ആരുമില്ല, നമ്മളെ നിതിനാണ്. പിന്നെ ഇത് അവൻ്റെ കണ്ണാടിയാണ്, ഞാൻ ഇപ്പം അടിച്ചു മാറ്റി കുറച്ച് നേരത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിതൊരിക്കലും റെഡ് ഫോർട്ടിൻ്റെ അകത്ത് കയറിയില്ല, പക്ഷേ റെഡ് ഫോർട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമുള്ളതുകൊണ്ടും പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നുള്ളത് കൊണ്ടും മാത്രമാണ് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് നിൽക്കുന്നത്. നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു 4 മണിവരെ മാത്രമേ ഇവരോട് ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ കേട്ടോ. നമുക്ക് റെഡ് ഫോർട്ടിൻ്റെ അകത്തോട്ട് കയറണമെന്നുള്ള ടിക്കറ്റ് 4 മണിവരെ മാത്രമേ കിട്ടുകയുള്ളൂ. ഇവിടെയാണെങ്കിൽ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ്, പക്ഷേ ചൂടില്ല, വെയിൽ നല്ല വെയിലാണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 24-25 എങ്ങാണ്ടാണ്. നമ്മുടെ എൻട്രൻസിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പായിട്ട് ഒരു ചെക്കിംഗ് ഉണ്ടേ CRPF-ന്റെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ് നമ്മളിപ്പോൾ നേരെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മളിത് ഇപ്പോഴീ കാണുന്നില്ലേ, ഇത് നമ്മുടെ UN ഹെറിറ്റേജ് സൈറ്റ് ആണ് കേട്ടോ. നമ്മൾ റെഡ് ഫോർട്ടിന്റെ അകത്ത് കയറുമ്പോൾ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് ഷോപ്സ് ആണ്. Yeah.
നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന വലിയൊരു മൈതാനമാണ് കേട്ടോ, വലിയ മുറ്റം പോലെയാണ്. അപ്പോൾ നമ്മുടെ ബാക്കിൽ കാണുന്നില്ലേ റെഡ് ഫോർട്ട് എന്ന് പറയുമ്പോൾ ഒരു വലിയ മതിൽ പോലെയാണ്. നമ്മളെ കിഴക്കേക്കോട്ടയിൽ കോട്ട ഉണ്ടല്ലോ കെട്ടിയിരിക്കുന്നില്ലേ, അതേ സെയിം സെറ്റപ്പ് തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇത് നമ്മുടെ മുഗൾ എംപയേഴ്സിൻ്റെ കാലഘട്ടത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു വലിയൊരു മതിലാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാജഹാൻ്റെ കാലഘട്ടത്തിൽ 10 വർഷത്തോളം എടുത്തിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ഷാജഹാൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഇതേപോലുള്ള ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്ചറൊക്കെ പണി ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ റെഡ് ഫോർട്ട്, താജ്മഹൽ, പിന്നെ ആഗ്ര ഫോർട്ട് ഉണ്ട്, ഇതേപോലത്തെ എക്സെട്രാസ് കുറേ പറയാവണ്ടേ. പറയാ എന്തെങ്കിലും നല്ലതാണ്, കാണാൻ നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഡൽഹി അല്ലേ, നമ്മളെ നാട്ടിൽ നിന്ന് 2000-3000 kilometers ഉള്ളൂ. ഇവിടെ വന്ന് കാണാൻ പറ്റുന്നവരൊക്കെ മാക്സിമം വന്ന് കാണണം. നമ്മളെ കൂട്ടത്തിലെ ആസ്ഥാന ഫോട്ടോഗ്രാഫറാണ് രാഹുൽ. അപ്പോൾ അവന് വേറെ ഒരു ചിന്തയില്ല, അവന് ഫോട്ടോ എടുക്കുക ഇതേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് നിങ്ങൾക്കും കൂടെ കാണിച്ച് തന്നിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ ബാക്കിലായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. നമ്മളിപ്പോൾ നേരെ മുന്നിലായിട്ട് കാണില്ലേ, ഇതാണെന്ന് തോന്നുന്നു മ്യൂസിയം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാക്കിലായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടെന്നത്. ഇത് മുഴുവനും ആർക്കിയോളജിക് സർവേയർ അണ്ടറിലാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരുപാട് പെയിൻറ്റിങ്സൊക്കെ ഉണ്ടേ. കയറി നോക്കാം, സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. ആ ടിക്കറ്റ് ഏതാ ഭയ്യാ? നമ്മളിത് ഇപ്പോഴും കാണുന്നില്ലേ, ഇത് മുഴുവനും നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ പേരാണ്. ഇതിന് ഇവരോട് പറയുന്നത് ആസാദിക്ക ദിവാൻ എന്നാണ്. അപ്പോൾ ഈ ചുമര് മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഒരറ്റത്തിൽ നിന്ന് മറ്റേ അറ്റം വരെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ബോർഡിലേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ആൾക്കാരുടെ പേരടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും എവിടെയായിട്ടാണ് ഈ ചുമലിൽ അത് അടയാളപ്പെടുത്തിയിട്ടുള്ളതെന്ന്. ഓക്കെ, നമ്മുടെ നിതിൻ അടുത്ത ആളുടെ പേര് അടിച്ചുകൊണ്ടിരിക്കുകയാണേ. ഓ, ചുമലിൻ്റെ ആണ്ട് ഈ സൈഡിലായിട്ട്. അപ്പോൾ അതെ ഇവിടെ ഇതായി എഴുതി വെച്ചിരിക്കുന്നു, അറിയാൻ പറ്റുമോ ഇതേപോലെ? ഇനി നമുക്ക് നേരെ അകത്തോട്ട് പോകാം, അകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ അകത്തോട്ട് വരുമ്പം തന്നെ നമ്മുടെ ദിവാൻ എന്ന് പറഞ്ഞ പേരുണ്ട്. പഴയ കാലഘട്ടത്തെ പറ്റി ഒരു വീഡിയോ അവിടെ കാണിക്കുന്നുണ്ട്. Is it the machine?
കൂടെ ഒരു ഡിജിറ്റൽ ബുക്കൊക്കെ കാണാൻ പറ്റുമേ. നമ്മുടെ മലയാളികൾക്ക് അഭിമാനമാണ് കേട്ടോ ഈ സാധനം. നിങ്ങൾ ഈ ബോർഡിലുള്ളതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് പോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് വായിച്ച് നോക്കണേ, അപ്പോൾ കുറച്ചുകൂടെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഹിസ്റ്ററി ഞാൻ പറഞ്ഞു തരണേ ഞാൻ കട്ടി നല്ലതേ, ഇവിടെ എഴുതി വെച്ചിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. പ്രൊജക്ടറെ വെച്ചിട്ട് പഴയ കാലഘട്ടത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ അവർ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് അടിപൊളിയാണേ. പിന്നെ നമുക്ക് താണ്ട ഈ സ്പീക്കർ ഉണ്ടല്ലോ, സ്പീക്കറിൽ കൂടെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണെന്ന്. നമ്മുടെ പഴയ ഇന്ത്യയാണ് കേട്ടോ അത്, അതാ കാണുന്നത്. മ്യൂസിയത്തിൻ്റെ മുകളിലോട്ട് നമുക്കൊരു വഴിയുണ്ട്, സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകണം. അവിടെ ഈ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സ്വാതന്ത്ര്യം കിട്ടാനായിട്ട് ഇവരൊക്കെയാണ് മുന്നിൽ നിന്ന് നയിച്ചത്. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ, അത് ഇതാ നമ്മുടെ ഇവിടെ വെച്ചിട്ടാണ് എല്ലാവരടുത്തും നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അനൗൺസ് ചെയ്ത ഒരു സ്ഥലം കൂടെയാണ് കേട്ടോ റെഡ് ഫോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തില്ലേ, അതിൻ്റെ കൂട്ടത്ത് മൗണ്ട് ബാറ്റൻ ഉണ്ടായിരുന്നു, പിന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉണ്ടായിരുന്നു ആദ്യത്തെ പ്രസിഡൻ്റാണ്, പിന്നെ നമ്മുടെ നെഹ്റു പ്രൈം മിനിസ്റ്റർ, ഇവരെല്ലാവരും കൂടെയാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ഇവിടെ വെച്ചിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ റെഡ് ഫോർട്ട് വെച്ചിട്ട്. നമ്മളിത് ഇപ്പോഴേ കാണുന്നില്ല, ഇത് റാണി ലക്ഷ്മിബായി ആണ്, ഒരു ഫ്രീഡം ഫൈറ്ററാണ്. 1857 തൊട്ട് 1957 വരെ 100 വർഷം ജീവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ റാണി ലക്ഷ്മിബായി അവരെ കണ്ടില്ലേ, അതിൻ്റെ നേരെ ഇവിടെയായിട്ടൊരു പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു ഇതുണ്ട്, അപ്പോൾ ഒരു ചെറിയ മ്യൂസിയം പോലെ. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ നമുക്ക് ഈ ഒരു പാസ് എടുക്കേണ്ടതായിട്ടുണ്ട്, ഇത് ഫ്രീ ആണേ. താങ്ക് യു ഭയ്യാ. ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസാണേ. അപ്പോൾ നമ്മളതായിട്ട് ഇതുവരേക്ക് ഫുഡ് കഴിച്ചില്ല, ഇവിടെ റെഡ് ഫോർട്ടിൻ്റെ അകത്ത് കുറേ നേരമായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലിഞ്ഞിരിങ്ങി നടക്കാൻ തുടങ്ങി. പിന്നെ ഇവിടെ തൊട്ടടുത്തായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടേ, റെസ്റ്റോറൻറ്റ് ചെറിയൊരു കഫേ പോലെയാണ്, എന്തായാലും നോക്കാം കഫയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറി കഴിക്കണം. എന്താ ബേക്കറിയായിട്ടുണ്ട് കഫേ, ഇവിടെ കഫേയിൽ കഫേൻ്റെ വില ഒക്കെയാണ്. മസാല ചായ 15, പിന്നെ സാൻഡ്വിച്ച് ഐറ്റംസ് ഉണ്ട്, സ്നാക്സ് ഉണ്ട്, പിന്നെ അവിടെ വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ചീസ് ബർഗറും പിന്നെ 4 മസാല ചായയുമായിരുന്നു, അപ്പോൾ എല്ലാം കൂടെ 340 രൂപയായി. അപ്പോൾ അത് അവർ ഫുഡ് എടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്.
നമ്മളിവിടെ ഓർഡർ ചെയ്തിട്ട് വേണം ഇവിടെ പോയി സാധനം എടുക്കണം. ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ട്. അപ്പൊ രാവിലെ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. മസാല ചായയും ചീസ് ബർഗറും എങ്ങനെ ഉണ്ടാ? എങ്ങനെയുണ്ട്? കൊള്ളാം, ടേസ്റ്റ് ഉണ്ടോ? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് നിതിനെ? സൂപ്പർ. അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. എന്തായാലും ഫിനിഷ് ചെയ്തിട്ട് കാണാം. മസാജ് കുടിച്ചില്ല, എങ്ങനെ നോക്കട്ടെ. ആ മസാല ചായ എന്തോ നമ്മളെ ചായര് കുറച്ച് മസാല ഇട്ട് തരുമ്പോഴും ഉണ്ട്. നമ്മളിപ്പോഴും കാണുന്നത് മുഴുവനും വൈറ്റ് മാർബിൾ ആണേ, പക്ഷേ ഇത് നല്ല അഴുക്കൊക്കെ പിടിച്ചിരിക്കുകയാണ്. അവരൊന്ന് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്തിരുന്നെങ്കിൽ സൂപ്പർ ആയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ റെഡ് ഫോർട്ടിലെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. എന്താ രാവിലെ അല്ലേ? ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ഇനി അടുത്ത് പോകാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് ബസ്സുണ്ടേ. അതെങ്ങോട്ടാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും നമ്മൾ ഇപ്പോഴത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ എല്ലാവരും നമ്മൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. നമുക്ക് ഇവിടെ റെഡ് ഫോർട്ടിൽ നിന്ന് തന്നെയാണ് ബസ്സുള്ളത്. ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം, ഇവിടെ നിന്നൊരു 7-8 മണിക്കൂർ യാത്ര ഉണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്തോട്ട്. എന്തായാലും നമ്മൾ ഡൽഹി ഒരിക്കൽ കൂടെ വരണമുണ്ട്. ഇപ്പം മാത്രമല്ല, ഒരു 10-15 ദിവസം കഴിഞ്ഞ് നമ്മൾ ഡൽഹിയിൽ ഒരിക്കൽ കൂടെ വരില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡൽഹി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.